നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 30 സെപ്റ്റംബർ 2021 വേഴം. കേരള ഗന്ധിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്ലാസ്റ്റിക് നാടുകടത്തലിൽ കോടിപതി, നല്ല നടപ്പല്ലെങ്കിൽ ഇനി ജോലിയില്ല. എയ്ഡഡ് സഹകരണ മേഖലകളിലും പോലീസ് വെരിഫിക്കേഷൻ. കയറ്റിറക്ക് സ്വന്തം തൊഴിലാളികളെ നിയമിക്കാമെന്ന് ഹൈക്കോടതി. പോത്തൻകോട്ട് യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. സർക്കാർ നിയമനം ഉയർന്ന പ്രായപരിധി നിർബന്ധം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. കാസർഗോഡ് ജീവിതം വഴിമുട്ടിച്ച പ്ലാസ്റ്റിക് മാലിന്യത്തെ നാടുകടത്തിയും സംസ്കരിച്ചും കോടികൾ സമ്പാദിച്ച യുവാവ് ജോലി നൽകുന്നത് 1000-ൽ അധികം പേർക്ക്. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് കാസർഗോഡ് കൈതക്കാട് സ്വദേശി UK കുഞ്ഞബ്ദുള്ളയുടെയും 39 സഹപ്രവർത്തകരുടെയും ജീവിതം മാറ്റിമറിച്ചത്. അജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ചും തരംതിരിച്ചും വിവിധ സംസ്ഥാനങ്ങളിലെ 21 പ്ലാന്റുകളിലേക്കും സിമന്റ് സ്റ്റീൽ കമ്പനികളിലേക്കുമാണ് കയറ്റി അയക്കുന്നത്. 5 വർഷം കൊണ്ട് 1 കോടിക്ക് മുകളിൽ വരുമാനമുണ്ടാക്കിയ മാജിക്കാണ് കുഞ്ഞബ്ദുള്ളയുടെ ജീവിതം. 2020-21 സാമ്പത്തിക വർഷം 1.80 കോടിയാണ് അബ്ദുള്ളയുടെ മഹയൂബ എന്ന കമ്പനിയുടെ ടേൺഓവർ. വീണ്ടും ഉൽപ്പാദിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയ 100-ൽ അധികം അസംസ്കൃത മാലിന്യങ്ങളാണ് കയറ്റി അയക്കുന്നത്. 10 വർഷം മുമ്പ് കൃഷിയിലേക്ക് ഇറങ്ങിയ BCOM ബിരുദധാരിയായ കുഞ്ഞബ്ദുള്ള തന്റെ 400 വാഴകൾ മഴയിൽ ഒഴുകിയെത്തിയ മാലിന്യം മൂടി നശിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക്കിനോട് യുദ്ധം പ്രഖ്യാപിച്ചത്. ആശയം തേടി റീസൈക്കിൾ പ്ലാന്റിനുള്ള ആശയം തേടി ഈറോഡ്, കോയമ്പത്തൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കുഞ്ഞബ്ദുള്ള പോയിരുന്നു. 2015-ലാണ് 85 ലക്ഷം രൂപയ്ക്ക് വീട്ടിനടുത്തുള്ള ഒരേക്കറിൽ മഹയൂബ എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. കറുത്ത HD പൈപ്പാണ് ഇവിടെ മുഖ്യമായി നിർമ്മിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റിൽ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷനും ISO സർട്ടിഫിക്കറ്റും സമ്പാദിച്ചിട്ടുണ്ട്. എറണാകുളം, പാലക്കാട്, കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം, തൃശൂർ എന്നിവിടങ്ങളിലും പ്ലാന്റുകൾ സ്ഥാപിച്ചു. മാലിന്യം എത്തുന്നത് പഞ്ചായത്തുകളിലെ ഹരിതസേനകൾ ശേഖരിക്കുന്ന മാലിന്യം അബ്ദുള്ളയ്ക്ക് സൗജന്യമായി ലഭിക്കും. ഇവ വേർതിരിച്ച് ചാക്കുകളിലാക്കും. കിലോയ്ക്ക് 7 രൂപയാണ് തരംതിരിക്കാൻ തൊഴിലാളിക്ക്. 6 വർഷം കൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം 5500 ടൺ മാലിന്യമാണ് കയറ്റിവിട്ടത്. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് മാസം 20 ടൺ മിനറൽ വാട്ടർ ബോട്ടിലുകളാണ് കയറ്റി അയക്കുന്നത്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും അയക്കും. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ചേർന്ന് 50 ലക്ഷം രൂപയ്ക്ക് പ്ലാന്റ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ. ഒപ്പം ECBIN ആപ്പും തുടങ്ങും. സർക്കാർ നിയമനം ഉയർന്ന പ്രായപരിധി നിർബന്ധം. ന്യൂഡൽഹി, സർക്കാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട യോഗ്യതകൾ ഏകീകരിക്കണമെന്നും ഉയർന്ന പ്രായപരിധി സംബന്ധിച്ച വ്യക്തമായ ഉത്തരവുണ്ടാകണമെന്നും സുപ്രീംകോടതി വിധിച്ചു. പ്രായപരിധിയിലെ അവ്യക്തത നിർദ്ദേശങ്ങൾ നിയമനങ്ങളിൽ വെള്ളം ചേർക്കാൻ നിരയാക്കുമെന്നും ജസ്റ്റിസുമാരായ N. നാഗേശ്വര റാവും സജീവ കണ്ണയും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ ഗ്രാമീണ സ്കൂളുകളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി. 35 വയസ്സ് കഴിഞ്ഞ റൂഹി എന്ന വ്യക്തിക്ക് നിയമനം നൽകിയത് ഹൈക്കോടതി അസാധുവാക്കിയത്. ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. നല്ല നടപ്പല്ലെങ്കിൽ ഇനി ജോലിയില്ല. എയ്ഡഡ് സഹകരണ മേഖലകളിലും പോലീസ് വെരിഫിക്കേഷൻ. തിരുവനന്തപുരം, സർക്കാർ വകുപ്പുകൾക്ക് പുറമെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങൾ, ക്ഷേമനിധി ബോർഡുകൾ, വികസന അതോറിറ്റികൾ, ദേവസ്വം ബോർഡുകൾ എന്നിവിടങ്ങളിലെ നിയമനങ്ങളിലും പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിച്ച് 1 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കണം. ഇത് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിയമങ്ങളിലോ ചട്ടങ്ങളിലോ സ്റ്റാറ്റ്യൂട്ടുകളിലോ ബൈലോയിലോ 3 മാസത്തിനകം ഭേദഗതി വരുത്തണം. സർക്കാർ വകുപ്പുകളിലെ നിയമനങ്ങൾക്കുള്ള പോലീസ് വെരിഫിക്കേഷനാണ് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നത്. ജുഡീഷ്യറി ഒഴിച്ചുള്ള വിഭാഗങ്ങളിൽ നിയമനം ലഭിച്ച ശേഷമാണ് വെരിഫിക്കേഷൻ. കുറ്റകൃത്യങ്ങളെ പ്രതിയായവരും ശിക്ഷിക്കപ്പെട്ടവരും സർക്കാർ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളിൽ സ്വാധീനം ഉപയോഗിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അധ്യാപക വേഷത്തിൽ ക്രിമിനലുകളും. അധ്യാപക അനധ്യാപക തസ്തികളിൽ ജോലിയിൽ കയറുന്നവരിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരും ശിക്ഷിക്കപ്പെട്ടവരുമുണ്ടെന്നും ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് പലരും ജോലിയിൽ പ്രവേശിക്കുന്നതെന്നുമാണ് സർക്കാരിന്റെ കണ്ടെത്തൽ. വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ ചില അധ്യാപകർ മുമ്പും കേസുകളിൽ പ്രതികളായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചിലർ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും ഗാർഹിക പീഡന കേസുകളിലും പ്രതികളായിട്ടുണ്ട്. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നയാൾ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. ചെറിയ കേസുകളിൽ വിചാരണ ഘട്ടമാണെങ്കിൽ പലരും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. ഇക്കാര്യത്തിൽ ഇപ്പോഴേ അന്തിമ തീരുമാനം സർക്കാരിന്റേതാണ്. PSC ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കേസുകളുണ്ടെങ്കിൽ വെളിപ്പെടുത്തണം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും പോലീസ് പരിശോധനയുണ്ട്. സർക്കാർ സർവീസിൽ ജോലിക്ക് ആദ്യമായി ഹാജരാകുമ്പോൾ പോലീസ് വെരിഫിക്കേഷൻ അപേക്ഷ പൂരിപ്പിച്ച് നൽകണം. നിയമനാധികാരി അത് SP അയക്കും. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് SP റിപ്പോർട്ട് നൽകും. SP അത് നിയമനാധികാരിക്ക് കൈമാറും. ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ നിയമനാധികാരി സർക്കാരിനെ അറിയിച്ച് തുടർ നടപടികളെടുക്കണം. പുതിയ വിഭാഗങ്ങൾക്ക് നിയമനാധികാരിയെ SPയോട് റിപ്പോർട്ട് തരണം. കേസുള്ളവരാണെങ്കിൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് ശുപാർശ നൽകണം. ഗുരുതരമായ കേസുകളിൽപ്പെട്ടവരെ കുറ്റവിമുക്തരാകുന്നതുവരെ മാറ്റി നിർത്തണം. ശിക്ഷിക്കപ്പെട്ടാൽ ജോലി പോകും. കേസുകളിൽ പ്രതിയായ വിവരം മറച്ചുവെച്ച് ജോലി ചെയ്യുന്നവരുടെ കാര്യം പ്രത്യേകം പരിശോധിച്ച് നടപടിയെടുക്കും. പോത്തൻകോട്ട് യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഭർത്തൃ സഹോദരൻ പിടിയിൽ യുവതി ഗുരുതരാവസ്ഥയിൽ. സിബിൻലാൽ, പോത്തൻകോട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയെ പട്ടാപ്പകൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലാൻ യുവാവിന്റെ ശ്രമം. പോത്തൻകോട് പണിമൂല തെറ്റിച്ചിറ വൃന്ദാഭവനിൽ സബിൻലാലിന്റെ ഭാര്യ വൃന്ദയാണ് 28 ഭർത്താവിന്റെ അനുജൻ. തെറ്റിച്ചിറ
പുത്തൻ വീട്ടിൽ ടെമ്പോ ഡ്രൈവറായ സിമിലാൽ 32 ആക്രമിച്ചത്. അരയ്ക്ക് താഴെ ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 75% പൊള്ളലേറ്റിട്ടുണ്ട്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമശേഷം മുട്ടത്തറയിലെത്തിയ പ്രതിയെ സമീപത്തെ ബിവറേജ് സൗണ്ടറ്റിൽ നിന്ന് മദ്യം വാങ്ങി അതിൽ വിഷം ചേർത്ത് കഴിച്ച് കാറിൽ കിടക്കുകയായിരുന്നു. കാറിലെ GPS സംവിധാനത്തിലൂടെ ലൊക്കേഷൻ മനസ്സിലാക്കിയ പോത്തൻകോട് പോലീസ് വഞ്ചിയൂർ പൂന്തറ പോലീസിനെ അറിയിച്ച് കസ്റ്റഡിയിലെടുത്തിയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ ഉച്ചയ്ക്ക് 12 സംഭവം. കാവുവിളയിൽ യുവതി തയ്യൽ പഠിക്കുന്ന സ്ഥാപനത്തിലെത്തിയായിരുന്നു ആക്രമണം. കാറിലെത്തിയ സിമിലാൽ കുപ്പിയിലും പ്ലാസ്റ്റിക് കവറിലും സൂക്ഷിച്ചിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തേക്കൊഴിച്ച് പ്രാണരക്ഷാർത്ഥ സ്ഥാപനത്തെ ഓട്ട് ചേർന്ന വീടിന്റെ അടുക്കളയിലേക്ക് യുവതി ഓടിക്കയറി. പിന്നാലെ എത്തിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന തുണി ചുറ്റിയ പപ്പായ തട്ടിൽ തീ കൊളുത്തിയേറിയുകയായിരുന്നു. തടയാൻ ശ്രമിച്ച വീട്ടുമ്മയ്ക്കും ഭാര്യയ്ക്കും പൊള്ളലേറ്റു. ഇവർ യുവതിയുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചു. നനഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് തീ കെടുത്തിയത്. ജ്യേഷ്ഠത്തിൽ പിടുങ്ങിപ്പോയതിനെ തുടർന്ന് ചേട്ടൻ സമിൻലാലിന്റെ മനോനില തെറ്റിയെന്നും പല പ്രാവശ്യം അവരെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും തയ്യാറായില്ലെന്നും ബന്ധം തുടരാൻ താല്പര്യമില്ലെന്നും അറിയിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കൂലിപ്പണിക്കാരനായ ഭർത്താവുമായി യുവതി 1.5 പിണങ്ങിക്കഴിയുകയാണ്. ഇവർക്ക് 9 വയസ്സുള്ള മക്കളുണ്ട്. വിജയനും മോളിയുമാണ് മാതാപിതാക്കൾ. ശ്യാം സഹോദരൻ. ചുമട്ടുതൊഴിലാളി രജിസ്ട്രേഷന് മുൻപരിചയം ആവശ്യമില്ല. കയറ്റിറക്ക് സ്വന്തം തൊഴിലാളികളെ നിയമിക്കാമെന്ന് ഹൈക്കോടതി. കൊച്ചി. സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കയറ്റിറക്ക് ജോലികൾക്കായി സ്വന്തം തൊഴിലാളികളെ നിയോഗിക്കാമെന്ന് അവർക്ക് മുൻപരിചയം നിർബന്ധമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്ഥാപന ഉടമയും തൊഴിലാളിയും അപേക്ഷിച്ചാൽ ഹെല്ലോഡ് വർക്കേഴ്സ് ആക്ട് പ്രകാരം ചുമട്ടുതൊഴിലാളികളായി അവർക്ക് രജിസ്ട്രേഷൻ നൽകണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിൽ നിർദ്ദേശിച്ചു. രജിസ്ട്രേഷൻ ലഭിക്കാൻ തൊഴിലാളികൾ സമർപ്പിച്ച അപേക്ഷ തള്ളിയതിനെതിരെ കൊല്ലം KEK കാശു സ്ഥാപന ഉടമ ഇ മൻസൂർ 3 തൊഴിലാളികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ചുമട്ടുതൊഴിലാളികളായി ജോലി ചെയ്തിട്ടില്ലെന്നും സ്ഥാപനത്തിൽ പാക്കിംഗ് ജോലിയാണ് ചെയ്തിരുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലത്തെ തൊഴിലാളികളുടെ അപേക്ഷ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ നിരസിച്ചത്. തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസർക്ക് നൽകിയ അപ്പീലും തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അപേക്ഷ നിരസിക്കാൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ യുക്തിരഹിതവും പാലിച്ചതുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അപേക്ഷ നിരസിച്ച അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ ഉത്തരവ് റദ്ദാക്കിയ കോടതി 30 ഹർജിക്കാർക്ക് ചുമട്ടുതൊഴിലാളികളായി രജിസ്ട്രേഷൻ അനുവദിച്ച കാർഡ് നൽകാനും നിർദ്ദേശിച്ചു. കോടതി പറഞ്ഞത് ചുമട്ടുതൊഴിൽ ചെയ്യാനുള്ള ശേഷി അപേക്ഷകർക്കുണ്ടോ എന്നും രജിസ്റ്റർ ചെയ്യാൻ തൊഴിലുടമ തയ്യാറാണോ എന്നും മാത്രം ലേബർ ഓഫീസർ പരിശോധിച്ചാൽ മതി. റൂൾ 26A പ്രകാരം ഹെഡ്ലോഡ് വർക്കർ രജിസ്ട്രേഷൻ നൽകാൻ അപേക്ഷകർ മുമ്പ് ചുമട്ടുതൊഴിൽ ചെയ്തിരുന്നോ എന്ന് നോക്കേണ്ടതില്ല. സ്ഥാപനത്തിന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത മറ്റു തൊഴിലാളികളുണ്ടോ എന്നും പരിഗണിക്കരുത്. കയറ്റിറക്ക് ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ നൽകൂവെന്ന സ്ഥിതി വന്നാൽ പുതുതായി ആർക്കും രജിസ്ട്രേഷൻ ലഭിക്കാത്ത സ്ഥിതിയുണ്ടാകും. വർക്കലയിൽ കുടുംബകോടതി ഇനിയും അകലെ. വർക്കല ഒരു താലൂക്കിൽ ഒരു കുടുംബകോടതി എന്ന ആശയം വർക്കലയിൽ നടപ്പാകുന്നില്ല. വർക്കല താലൂക്ക് സ്ഥാപിതമായി 7 കഴിഞ്ഞിട്ടും വർക്കലയിൽ കുടുംബകോടതി സ്ഥാപിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് മാറി വരുന്ന സർക്കാരുകളും നിയമവകുപ്പും വരുത്തുന്നത്. വർക്കലയിൽ കുടുംബകോടതി ഇല്ലാത്തതിനാൽ ആറ്റിങ്ങൽ കുടുംബകോടതി ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പാക്കാൻ വൈകുന്ന സാഹചര്യം കണക്കിലെടുത്ത് വർക്കല താലൂക്കിൽ കുടുംബകോടതി എത്രയും വേഗം സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഇടവ ഇലകമൺ വെട്ടൂർ ചെമ്മരുതി വില്ലേജുകളുടെ പരിധിയിലുള്ള കേസുകളാണ് ആറ്റിങ്ങൽ കുടുംബകോടതിയിൽ ഏറ്റവും കൂടുതലുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാസത്തിൽ എല്ലാ 2 വെള്ളിയാഴ്ചയിലും വർക്കല കോടതിയിൽ ഉച്ചകഴിഞ്ഞ് ക്യാമ്പ് സിറ്റിംഗ് നടത്തി വന്നിരുന്നത് ഒരു പരിധിവരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുഗ്രഹമായിരുന്നെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 ക്യാമ്പ് സിറ്റിംഗ് നടത്താത്തത് മൂലം നിരവധി പേർ നിരാശയിലാണ്. KTCT ലോക ഹൃദയ ദിനാചരണം ശില്പശാല സംഘടിപ്പിച്ചു. വക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കുന്ന പ്രാദേശിക ചരിത്ര രചന വക്കത്തിന്റെ ഇന്നലെ മുതിർന്നവരുമായി സംവദിക്കുന്നതിന് സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് സംഘടിപ്പിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ മണ്ഡലം കൺവെൻഷൻ മുടപ്പുറത്ത്. കേരയിൽ പദ്ധതിക്കെതിരെ മാർച്ചും ധർണയും. കല്ലമ്പലം. കേരയിൽ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് കേരയിൽ സിൽവർ വിരുദ്ധ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മണമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അമ്പി രാജ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി സംസ്ഥാന രക്ഷാധികാരി കെ ശൈവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. CPM ബ്രാഞ്ച് സമ്മേളനത്തിൽ ആദരിച്ചു. CPM കിഴിവിലം ശാന്തിനഗർ ബ്രാഞ്ച് സമ്മേളനത്തിൽ വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ഉന്നത വിജയികളെയും ആദരിച്ചു. വാമനപുരം നദിയുടെ തീരം ശുചീകരിച്ചു. ആറ്റിങ്ങൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നദികളും പുഴകളും ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാമനപുരം നദിയിലെ പൂവൻപാറ മുതൽ കൊല്ലംപുഴ വരെയുള്ള തീരഭാഗം BJP ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റി ശുചീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. 4 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആറ്റിങ്ങൽ. ഓർമ്മശക്തിയിൽ പ്രതിഭ തെളിയിച്ച 4 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു. ആറ്റിങ്ങൽ വലിയകുന്ന് ശ്രീലകം വീട്ടിൽ അഭിലാഷ് ശ്രീകുട്ടി ദമ്പതികളുടെ മകൾ അദ്ദിക അഭിലാഷ് ആണ് ഈ റെക്കോർഡിന് ഉടമയായത്. ശ്രാദ്ധ ഇന്ത്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അദ്ദിക. 110 രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 8 ഗ്രഹങ്ങൾ, 13 ജീവകങ്ങൾ, 110 സസ്യജന്തുജാലങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങൾ എന്നിവ പറഞ്ഞതിനാണ് അംഗീകാരം. 10 പീഡിപ്പിച്ച സംഭവം പ്രതിയെ പിടികൂടുന്നില്ലെന്ന് പരാതി ആറ്റിങ്ങൽ. 10 പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയുടെ സുഹൃത്തിനെതിരെ പിതാവ് നഗരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 17 കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടുന്നില്ലെന്ന് പരാതി. പിതാവ് ഗൾഫിലായിരുന്ന സമയത്ത് വീട്ടിൽ സ്ഥിര സന്ദർശകരായിരുന്ന സുഹൃത്തിനൊപ്പം അമ്മ പോയെന്നും കുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. വിവരമറിഞ്ഞ് പിതാവ് ഗൾഫിൽ നിന്നെത്തിയാണ് പരാതി നൽകിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കാണിച്ച് പിതാവ് SP DYSP എന്നിവർക്കും പരാതി നൽകി. 14 കുട്ടി പോലീസിൽ മൊഴി നൽകിയത്.
അമ്പൂരിയിലെ വിസ്മയ കാഴ്ചകൾക്ക് ടൂറിസം വകുപ്പിന്റെ വമ്പൻ പദ്ധതി. വെള്ളറ കാടും മലകളും പ്രകൃതി ഭംഗിയും കൊണ്ട് സമൃദ്ധമായ അമ്പൂരിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ടൂറിസം വികസനത്തിന്റെ വമ്പൻ സാധ്യതകൾ തേടി. ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അമ്പൂരിയിലെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രോജക്ട് തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്നംഗ പഠന സംഘമെത്തി മലയോരത്തെ വിവിധ പ്രദേശങ്ങളും മലനിരകളും ഉൾപ്പെടുത്തി പരിശോധന തുടങ്ങി. അമ്പൂരിയെ ഒരു ടൂറിസം വില്ലേജായി ഉയർത്തുക എന്നതാണ് സി കെ ഹരീന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദ്ധതിയുടെ ലക്ഷ്യം. ബോട്ടിംഗ്, വെള്ളച്ചാട്ടം എന്നിവ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര പദ്ധതികളും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മനം കവരുന്ന ട്രക്കിംഗ് പോയിന്റുകൾ. ദ്രവ്യപാറ കൂടാതെ ആദിവാസി സെറ്റിൽമെന്റുകൾ ഉൾപ്പെടുന്ന കുമ്പിച്ചൽക്കടവ്, കുന്നത്തുമല, ചാക്കപ്പാറ, കൊമ്പൈക്കാണി, ഓറഞ്ചിക്കാട്, ചന്തപ്ലാമൂട് നടപ്പാലം, മാലദ്വീപ്, ഉത്രംകയ, മീൻമുട്ടി, ഞണ്ടപാറ, കന്നിത്തൂൺമൂട് തീർത്ഥാടന കേന്ദ്രവും നെല്ലിക്കാമലയും ആന നിരത്തിയും നിരവധി ട്രക്കിംഗ് പോയിന്റുകളും സഞ്ചാരികളുടെ മനം കവരുന്ന പ്രദേശങ്ങളാണ്. കന്നിത്തൂൺമൂട് കേന്ദ്രത്തിലെ കലാഭൈരവ ക്ഷേത്രവും പ്രസിദ്ധമാണ്. ദ്രവ്യപാറ. അമ്പൂരിയിലെ പ്രധാനപ്പെട്ട പ്രദേശമാണ് ദ്രവ്യപാറ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച അമ്പൂരിയിലെ ദ്രവ്യപാറയ്ക്ക് ചരിത്ര പ്രാധാന്യമുണ്ട്. പാറയുടെ മുകളിലെത്താൻ അക്കാലത്ത് കൊത്തിയ 72 പടവുകൾ ഇവിടെ കാണാം. ഇവിടെയുള്ള ഗുഹാക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയാണ്. ദ്രവ്യപാറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ടൂറിസം സാധ്യതകൾ പഠിക്കുന്നത്. പാറയ്ക്ക് മുകളിൽ ഒരിക്കലും പറ്റാത്ത ഒരു നീരുറവയുണ്ട്. മണിക്കൂറുകളുടെ ഇടവേളയിൽ മോഷണ പരമ്പര, പ്രതിയെ നാട്ടുകാർ പിടികൂടി. ഷിജിൻ. ബാലരാമപുരം. ജനങ്ങളെ മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തി മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും നടത്തിയ കള്ളനെ നാട്ടുകാർ പിടികൂടി, പോലീസിൽ ഏൽപ്പിച്ചു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 57 കേസുകളെ പ്രതിയായ വിഴിഞ്ഞം കോട്ടയപ്പുറം സ്വദേശി ഷിജിനെയാണ് 32 നാട്ടുകാർ പിടികൂടിയത്. മംഗലത്തുകോണം കാട്ടുനട ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ആദ്യ മോഷണം നടന്നത്. പുലർച്ചെ 2 ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയുമായി ഷിജിൻ ഓടുന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ അശോകനാണ് ആദ്യം കണ്ടത്. ക്ഷേത്രത്തിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെ വിളിച്ചുണർത്തിയ അശോകൻ കള്ളനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. ഇതിനിടെയാണ് പാലച്ചൽ കോണം മൂർത്തിത്തറ ദേവി ക്ഷേത്രത്തിൽ കാണിക്ക വഞ്ചി തകർത്ത് 5,000 അപഹരിച്ചത്. ചാവടിനടയിൽ സുരേന്ദ്രനായുടെ കടയിൽ നിന്ന് 300 കട്ടച്ചൽക്കുഴി നാളികേര ഗവേഷണ കേന്ദ്രത്തിന് സമീപം വിജയന്റെ തട്ടുകടയിൽ നിന്ന് 2,000 സിഗരറ്റ് മോഷ്ടിക്കപ്പെട്ടു. ചാവടിനടയിലെ മറ്റൊരു പലചരക്ക് കടയിലെ മോഷണ ശ്രമം നടന്നു. കള്ളനായി നാട്ടുകാർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് പാളിച്ചൽ കോണത്ത് വീടിന്റെ വരാന്തയിൽ പതുങ്ങിയിരിക്കുകയായിരുന്ന ഷിജിനെ പിടികൂടുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീട് കുത്തിത്തുറന്ന് 50 കവർന്ന സംഭവം, 2 പിടിയിൽ. ബബിൻ റെയിലിൻ ഷർമിലി. നാഗർകോവിൽ. കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് 50 സ്വർണ്ണം കവർന്ന സംഭവത്തിൽ യുവാവിനെയും യുവതിയെയും അറസ്റ്റ് ചെയ്തു. ബദേൽപുരം സ്വദേശി ബബിൻ 27, റെയിലിൻ ഷർമിലി എന്നിവരെയാണ് കളമച്ചൽ സ്പെഷ്യൽ ടീം എസ്ഐ ജോൺ ബോസ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മണ്ടക്കാട് അടകൻപാറ വാസന്തപുരം സ്വദേശിനി ബേബി സുധയുടെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. കഴിഞ്ഞ ജനുവരി 27 സംഭവം. പട്ടം SUTയിൽ ലോക ഹൃദയ ദിനാചരണം. 15 പീഡനം, പ്രതിക്ക് മരണം വരെ കഠിന തടവും പിഴയും. തിരുവനന്തപുരം. 15 വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് മരണം വരെ കഠിന തടവും 75,000 പിഴയും ശിക്ഷ വിധിച്ചു. നെയ്യാറ്റിങ്കര ചെങ്കൽ മരിയാപുരം സ്വദേശി ഷിജുവിനെയാണ് 26 പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ആർ ജയകൃഷ്ണൻ ശിക്ഷിച്ചത്. കുതിച്ച് കേരള ബാങ്ക് പദ്ധതിയിൽ അനേകം. തിരുവനന്തപുരം. ബാങ്ക് രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ സാമ്പത്തിക വർഷത്തിൽ കേരള ബാങ്ക് 61.99 രൂപയുടെ ലാഭം നേടിയതായി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിക്ഷേപത്തിലും ഇടപാടിലും കേരള ബാങ്ക് വൻ കുതിപ്പ് നേടി വാണിജ്യ ബാങ്കുകളുമായി മത്സരിക്കാൻ ശേഷിയുള്ള ബാങ്കായി വികസിക്കുന്നതിന്റെ ഭാഗമായി ഐടി ഇന്റഗ്രേഷനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. പർച്ചേസ് ഓർഡർ നൽകിക്കഴിഞ്ഞു. ലോകോത്തര നിലവാരമുള്ള ഡിജിറ്റൽ മൊബൈൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ 3 പൂർത്തിയാക്കും. ഇന്റഗ്രേഷൻ പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ മികച്ച ബാങ്കുകളിൽ പ്രഥമ സ്ഥാനത്ത് കേരള ബാങ്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എം എ യൂസഫ് അലിക്ക് ആദ്യത്തെ ഒമാൻ ദീർഘകാല റെസിഡൻസ് വിസ. മസ്കറ്റ്. ഒമാനിൽ വിദേശികളായ നിക്ഷേപകർക്ക് ആദ്യമായി ഏർപ്പെടുത്തിയ ദീർഘകാല റെസിഡൻസ് സംവിധാനത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും 5 ദാബി ചേംബർ വൈസ് ചെയർമാനുമായ എം എ യൂസഫ് അലിക്ക് അംഗീകാരം. ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫിൽ നിന്ന് ആദ്യത്തെ റെസിഡൻസി യൂസഫ് അലി ഏറ്റുവാങ്ങി. റെനോയ്ക്ക് 10 ഉപഭോക്താക്കൾക്ക് വമ്പൻ ഓഫറുകൾ. കൊച്ചി. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ രാജ്യത്ത് പ്രവർത്തനം തുടങ്ങി 10 പൂർത്തിയായ വേളയിൽ നിലവിലെ ഉപഭോക്താക്കൾക്ക് സൂപ്പർ ഓഫറുകൾ പ്രഖ്യാപിച്ച് ആഘോഷം. ആകർഷകമായ 10 ഓഫറുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ ലോയൽറ്റി എക്സ്ചേഞ്ച് ബോണസും 30,000 വരെ ക്യാഷ് ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെർച്വൽ ഷോറൂമിലൂടെ ഉപഭോക്താക്കൾക്ക് ഇഷ്ട മോഡലുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. സീസൺ അൺറിസർവ്ഡ് പാസഞ്ചർ യാത്ര പുനഃസ്ഥാപിക്കണമെന്ന് കേരളം. റെയിൽവേ ബോർഡിന്റെ അനുമതി തേടാമെന്ന് ഡിവിഷൻ അധികൃതർ. തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ സീസൺ ടിക്കറ്റ് യാത്രയും അൺറിസർവ്ഡ് കോച്ചുകളും പാസഞ്ചർ ട്രെയിനിൽ സർവീസുകളും പുനരാരംഭിക്കണമെന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുർ റഹ്മാൻ റെയിൽവേ ഡിവിഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. ആവശ്യം റെയിൽവേ ബോർഡിനെ അറിയിച്ച് നടപടിയെടുക്കാമെന്ന് അധികൃതർ അറിയിച്ചു. പാസഞ്ചർ സർവീസ് ഉടൻ തുടങ്ങും. സംസ്ഥാനത്തെ എക്സ്പ്രസ് ട്രെയിനുകളിൽ 80% പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ട്രെയിനുകളുടെ സ്പെഷ്യൽ കാറ്റഗറി മാറ്റുന്നതിന് റെയിൽവേ ബോർഡിന്റെ അനുമതി വേണം, അല്ലെങ്കിൽ സംസ്ഥാന അതിർത്തി കഴിഞ്ഞുള്ള സർവീസ് പ്രതിസന്ധിയിലാകും. പാസഞ്ചർ സർവീസുകൾ ഉടൻ പുനരാരംഭിക്കും. കോട്ടയത്തിനും എറണാകുളത്തിനുമിടയുള്ള മെമു സർവീസുകളും എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്കുള്ള മെമുവും ആരംഭിച്ചു. നിലമ്പൂർ കോട്ടയം, കോട്ടയം നാഗർകോവിൽ പാസഞ്ചറുകൾ 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. നിലമ്പൂർ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറുകളുടെ
സമയം പരിഷ്കരിച്ചു. കണക്ഷൻ ട്രെയിൻ രീതിയിലായിരിക്കുന്ന പരിഗണിക്കും. കൊച്ചുവേളിയിൽ നിന്നുള്ള നിലമ്പൂർ രാജറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് മാറുന്നത് സ്ഥലപരിമിതി മൂലം പ്രയാസമാണ്. സ്റ്റേഷനുള്ളിലെ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി സർവീസുകൾ പുനരാരംഭിക്കാൻ പരിഗണിക്കും. എം കെ സാനുവിന്റെ സമ്പൂർണ്ണ കൃതികൾ 10 വാല്യങ്ങളിൽ. പ്രൊഫസർ എം കെ സാനുവിന്റെ സമ്പൂർണ്ണ കൃതികൾ 10 വാല്യങ്ങളായി പ്രസിദ്ധീകരിക്കുന്നു. കൊച്ചിയിലെ സാമൂഹ്യ സംരംഭക സഹകരണ സംഘമാണ് സമൂഹ പ്രസാധകർ. കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ 7-ാം നിലയിൽ നിന്ന് കോവിഡ് രോഗി ചാടി മരിച്ചു അബ്ദുൾ അസീസ്. തളിപ്പറമ്പ് കോവിഡ് ബാധിച്ച് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 75-കാരൻ 7-ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു. പയ്യന്നൂർ വെള്ളൂർ പാലത്തറ സ്വദേശി മൂപ്പന്റെ കത്ത് അബ്ദുൾ അസീസാണ് മരിച്ചത്. പഴക്കം കണ്ടെത്താൻ കാർബൺ റേറ്റിംഗിന് ക്രൈംബ്രാഞ്ച്. കൊച്ചി മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തുക്കൾ വിശദമായി പരിശോധിക്കണമെന്ന ആവശ്യം ക്രൈംബ്രാഞ്ച് പുരാവസ്തു വകുപ്പിനെ സമീപിച്ചു. ഇവിടെ യഥാർത്ഥ പഴക്കവും വിലയും തിട്ടപ്പെടുത്തി കേസിന് കൂടുതൽ ബലം നൽകുന്നതിന്റെ ഭാഗമാണ് നടപടി. ടിപ്പു സുൽത്താന്റെ സിംഹാസനം മുതൽ മോശയുടെ അംശപടി വരെയുള്ള പുരാവസ്തുക്കളുടെ എല്ലാം കാലപ്പഴക്കം കണ്ടെത്താൻ കാർബൺ ഡേറ്റിംഗ്, കമ്പാരിറ്റീവ് ഡേറ്റിംഗ് തുടങ്ങിയ പരിശോധനകൾ നടത്തണം. പുരാവസ്തു വകുപ്പിന്റെ പ്രത്യേക സമിതിയാണ് ഇവ പരിശോധിക്കുക. കമ്പാരിറ്റീവ് ഡേറ്റിംഗ്, രൂപവും ചിത്രങ്ങളും ലിപിയും അടിസ്ഥാനമാക്കി നേരത്തെ ലഭിച്ച പുരാവസ്തുക്കളുമായി സാമ്യമുണ്ടോ എന്ന് പരിശോധിച്ച് കാലഘട്ടം നിർണ്ണയിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡേറ്റിംഗ്. ഭൂരിഭാഗം നാണയങ്ങളിലും വർഷവും എഴുത്തും രാജാവിന്റെ ചിത്രവും ഉണ്ടാകുമെന്നതിനാൽ എളുപ്പം തിരിച്ചറിയാനാകും. കാർബൺ ഡേറ്റിംഗ്, മരത്തിന്റെയും ഫോസിലുകളുടെയും കാലപ്പഴക്കം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഇത് കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റാണ്. ഇതിനുള്ള സംവിധാനം കേരളത്തിലില്ല, അഹമ്മദാബാദിലാണ് ഇതിന് സൗകര്യമുള്ളത്. സംശയം തോന്നുന്നവ കാർബൺ ടെസ്റ്റിന് അയച്ചേക്കും. വ്യാജ പുരാവസ്തുക്കളിൽ ചിലത്: ടിപ്പുവിന്റെ വാൾ, നൈസാമിന്റെ വാൾ, ശിവജിയുടെ ഭഗവത്ഗീത, ഔറംഗസീബിന്റെ മോതിരം, 4500 വർഷം പഴക്കമുള്ള ദാരുശില്പം, മോശയുടെ വടി, നബിയുടെ മൺവിളക്ക്, 650 കിലോ തൂക്കമുള്ള പഞ്ചലോക നന്ദി വിഗ്രഹം, മൈസൂർ കൊട്ടാരത്തിന്റെ ആധാരം, തിരുവിതാംകൂർ രാജാവിന്റെ ഇരിപ്പിടം, സത്യസായിബാബയുടെ 1.5 കിലോയുള്ള സ്വർണ്ണപാതകം, 40 കോടി രൂപ വരെ വിലയുള്ള വാച്ചുകൾ, ലോകത്തിൽ ആദ്യം അച്ചടിച്ച ബൈബിൾ, രവിവർമ്മ ഡാവിഞ്ചി പെയിന്റിംഗുകൾ, മദർ തെരേസ, സെന്റ് ആന്റണി, അൽഫോൺസാമ എന്നിവരുടെ തിരുശേഷിപ്പുകൾ, സദ്ദാം ഹുസൈന്റെ ഖുറാൻ. വിദഗ്ധർക്ക് പുരാവസ്തു കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. സംശയം തോന്നിയാൽ വിശദമായി പരിശോധിച്ചേക്കും. പുരാവസ്തുക്കളുടെ പഴക്കവും ഏകദേശ വിലയും അധികം വൈകാതെ കൈമാറാൻ വകുപ്പിന് കഴിയും. ഡോക്ടർ എസ് രാമചന്ദ്രൻ, മുൻ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ്. മോൺസന്റെ തട്ടിപ്പുകളുടെ തുടക്കം ഇടുക്കിയിൽ നിന്ന്. IG മുതൽ CI വരെ മോൺസന് ഒത്താശ ചെയ്തവർക്കെതിരെ നടപടിയില്ല. ആനക്കൊമ്പും ശംഖുകളും കസ്റ്റഡിയിൽ. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഉത്തരവില്ലാതെ മോൺസൺ. മോൺസനെ ബഹ്റയ്ക്ക് പരിചയപ്പെടുത്തിയത് താനെന്ന് അനിത പുള്ളയിൽ. തിരുവനന്തപുരം മോൺസൺ മാവുങ്കലിനെ മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് ലോക കേരള സഭാംഗവും പ്രവാസി മലയാളി ഫെഡറേഷൻ വനിതാ കോർഡിനേറ്ററുമായ അനിത പുല്ലയിൽ വെളിപ്പെടുത്തി. സംഘടനയുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകൾക്കായാണ് DGP ബന്ധപ്പെട്ടത്. സംഘടനയുടെ രക്ഷാധികാരി എന്ന നിലയിലാണ് മോൺസനെ DGP ഓഫീസിൽ വെച്ച് പരിചയപ്പെടുത്തിയത്. മോൺസന്റെ മ്യൂസിയം സന്ദർശിക്കാൻ ബെഹ്റയോട് ആവശ്യപ്പെട്ടതും താനാണ്. മോൺസൺ തട്ടിപ്പുകാരനാണെന്ന് അറിയില്ലായിരുന്നു. മോൺസൺ തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിഞ്ഞ് 2 വർഷം മുമ്പ് ബെഹ്റയാണ് തനിക്ക് മുന്നറിയിപ്പ് നൽകിയത്. DIG സുരേന്ദ്രനെ മോൺസനെ പരിചയപ്പെടുത്തിയത് താനല്ല, DJ കുടുംബമായി തനിക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. തട്ടിപ്പുകാരനാണെന്ന വിവരം മറ്റാരോടും പറയാതിരിക്കാൻ ആ കുടുംബത്തെ മോൺസൺ തന്നിൽ നിന്ന് അകറ്റി. പുരാവസ്തു തട്ടിപ്പ് തൃശൂരിലെ വ്യവസായിയെ ചോദ്യം ചെയ്യും. വധഭീഷണി മയൂക്ക ജോണിക്ക് സംരക്ഷണം നൽകും. തൃശൂർ സുഹൃത്തിനെ പീഡിപ്പിച്ച കേസിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയതിനെ തുടർന്ന് വധഭീഷണി ലഭിച്ച ഒളിമ്പ്യൻ മയൂക്ക ജോണിക്ക് സംരക്ഷണം നൽകാൻ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം യോഗം തീരുമാനിച്ചു. ആശങ്കയില്ലാതെ ക്ലാസ്സിലെത്താം. ഡോക്ടർ R. അഭിറാം ചന്ദ്രൻ. സോളാർ സിറ്റി പദ്ധതിക്ക് പഴയഗതി വരരുത്. എഡിറ്റോറിയൽ. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പും ഉന്നതരും. അപ്പൊ ആദ്യത്തെ എഡിറ്റോറിയൽ, സോളാർ സിറ്റി പദ്ധതിക്ക് പഴയഗതി വരരുത്. ഉത്തരേന്ത്യയിലെ താപവൈദ്യുത നിലയങ്ങൾ കൽക്കരി പ്രതിസന്ധിയിലായതോടെ കേരളത്തിലെ നിയന്ത്രണങ്ങൾ വേണ്ടി വന്നിരിക്കുകയാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിരുന്ന KCB ഓർക്കാപ്പുറത്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. ജലവൈദ്യുത ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിച്ച് പിടിച്ചു നിൽക്കാനാണ് നോക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പരമ്പരേതര ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിലുണ്ടായ അനാസ്ഥയും കൊടുകാറ്റയും ബോധ്യപ്പെടുന്നത്. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയലിന്റെ പ്രതിവാദ്യ വിഷയം. രണ്ടാമത്തത് മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പും ഉന്നതരും. മോൺസൺ മാവുങ്കൽ നടത്തിയ തട്ടിപ്പ് മലയാളികൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും വളരെയേറെ വക നൽകിയിരിക്കുകയാണ്. മോൺസൺ സാധാരണക്കാരെ പറ്റിച്ചിട്ടില്ല. പുരാവസ്തു കച്ചവടത്തിന് പകരം ഇയാൾ ചിട്ടി കച്ചവടമോ ഫൈനാൻസിംഗ് കമ്പനിയോ ആയിരുന്നു നടത്തിയതെങ്കിൽ നിരവധി സാധാരണക്കാർ വെള്ളത്തിലായേനെ. കേരളത്തിൽ പല രീതിയിലുള്ള വെട്ടിപ്പുകളും പലരും നടത്താറുണ്ട്. പണം ആവശ്യത്തിലേറെ വരുമ്പോൾ ഉന്നത ബന്ധങ്ങൾ ഉണ്ടാകാൻ കമ്പം തോന്നും. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും വാരിയെറിയും. ഉന്നത ബന്ധങ്ങൾ ഉറയ്ക്കുമ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുന്നത്. നീതിയും നിയമവും ഒക്കെ ഉന്നത ബന്ധങ്ങളുടെ ബലത്തിൽ വാലാട്ടി നിൽക്കുമെന്ന് തോന്നുമ്പോഴാണ് ആരെ പറ്റിച്ചാലും ഒരു ചുക്കൽ സംഭവിക്കില്ലെന്ന ചിന്ത ഇത്തരം തട്ടിപ്പുകാരുടെ തലയിൽ ഉറയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ പ്രതിവാദ്യ വിഷയം. ജ്യോതിഷ താന്ത്രിക തേജസ്സായ ശ്രീധരൻ തന്ത്രികൾ. പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ 96-ാം ജന്മദിനം ഇന്ന്. അമ്പലത്ര ചന്ദ്രബാബു എഴുതിയ ലേഖനം. സംസ്കാരങ്ങളുടെ മുഖാമുഖം കെ ജയകുമാർ AS എഴുതിയ ഒരു ലേഖനമാണ്. അന്താരാഷ്ട്ര പരിഭാഷ ദിനം September 30, അങ്ങനെയും ഒരു ദിനമോ? പലതിനും വേണ്ടി ഐക്യരാഷ്ട്രസഭ ദിനങ്ങൾ അടയാളപ്പെടുത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ടെന്ന് കേട്ടുകേടുവില്ലാതിരുന്ന ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ തുടങ്ങിയവയും പരിസ്ഥിതിക്കും സ്ത്രീകൾക്കുമുള്ള ദിനങ്ങൾ, ക്യാൻസറിന് മറവിരോഗത്തിനുള്ള ദിനങ്ങൾ, ഭീകരവാദത്തിനെതിരെയുള്ള ദിനാചരണം, സമുദ്രദിനം, ഭൗമദിനം, ജലദിനം എന്നിങ്ങനെ തുടങ്ങി അനേകം ദിനാചരണങ്ങളുണ്ട്. എല്ലാ രാജ്യത്തും എല്ലാ ദിനങ്ങളും ഒരേ ആവേശത്തോടെ ആചരിക്കപ്പെടുന്നില്ല. ഓരോ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ആശയങ്ങളുടെയും ആശങ്കകളുമാണ്
ആശയങ്ങളും ആശങ്കകളുമാണ് എന്തൊക്കെ ദിനങ്ങൾ ഗൗരവപൂർണമായും പ്രയോജനപ്രദമായും ആചരിക്കണമെന്ന തീരുമാനമായി മാറുന്നത്. ലേഖനം തുടരുന്നു. ലോക്കപ്പിൽ തല്ലിച്ചതച്ചാൽ കാമർ കാണും, തെളിവാകും. പോലീസ് സ്റ്റേഷനിലെ ദൃശ്യവും ശബ്ദവും റെക്കോർഡ് ചെയ്യും. തിരുവനന്തപുരം, കസ്റ്റഡിയിലെടുക്കുന്നവരെ പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിലും ഇടിമുറികളിലും ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാട്ടം ഇനി നടക്കില്ല. സ്റ്റേഷനുകളിലെ വീഡിയോയും ശബ്ദവും 24 മണിക്കൂർ റെക്കോർഡ് ചെയ്ത് സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ നിരീക്ഷിക്കുന്ന സംവിധാനം വരുന്നു. ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ശേഷിയുള്ള മൈക്രോഫോണുകൾ അടങ്ങിയ CCTV ക്യാമറകളും രാത്രി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നൈറ്റ് വിഷൻ ക്യാമറകളും ഉൾപ്പെടുത്തതാണ് സംവിധാനം. നിരീക്ഷണത്തിൽ ഇവ: സ്റ്റേഷനുകളുടെ പ്രവേശന കവാടം, പരിസരവും പിൻഭാഗവും, പുറത്തേക്കുള്ള വഴികൾ, റിസപ്ഷൻ, ലോക്കപ്പുകൾ, ഇടനാഴികൾ, ഇൻസ്പെക്ടറുടെയും സബ് ഇൻസ്പെക്ടർമാരുടെയും മുറികൾ, ലോക്കപ്പിന്റെ പുറംഭാഗം, സ്റ്റേഷൻ ഹാൾ, ഡ്യൂട്ടി ഓഫീസറുടെ മുറി, കുറ്റാരോപിതരെ ഇരുത്തുന്ന മുറികൾ. വഴിതെളിച്ച സുപ്രീംകോടതി: സ്റ്റേഷനുകളിൽ ക്യാമറകളില്ലാത്ത അപ്രധാനമായ സ്ഥലങ്ങൾ കസ്റ്റഡി പീഡന കേന്ദ്രങ്ങളായി മാറുന്നത് തടയണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ആരുടെയും സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ ആവരുത് നിരീക്ഷണം. അന്വേഷണ ഏജൻസികൾ മനുഷ്യാവകാശ ലംഘിച്ചെങ്കിൽ ചോദ്യം ചെയ്യലിൽ ദൃശ്യങ്ങൾ ഇടയ്ക്ക് അവകാശപ്പെടാം. ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്. സർക്കാർ നിർദ്ദേശം: സ്റ്റേഷനുകളിലെ കമ്പ്യൂട്ടറുകളിൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് അവസാനിപ്പിച്ച് പകരം സംസ്ഥാന ഡേറ്റാ സെന്ററിൽ സൂക്ഷിക്കണം. 24 മണിക്കൂറും റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെന്നും ക്യാമറകൾ ഓഫ് ചെയ്യുന്നില്ലെന്നും പരിശോധിക്കാൻ പോലീസ് മേധാവി സംവിധാനമുണ്ടാക്കണം. 5 വർഷം വാറണ്ടിയുള്ള ഉപകരണങ്ങളെ വാങ്ങാവൂ. പർച്ചേസ് ഇ ടെൻഡറിംഗ് വഴി ഓരോ ഘട്ടവും പോലീസ് ടെക്നിക്കൽ കമ്മിറ്റി സൂക്ഷ്മമായി നിരീക്ഷിക്കണം. തടവുകാരുടെ ഫോൺ വിളി: വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് സസ്പെൻഷൻ. മോദി നിർമ്മിക്കുന്നത് ദീനദയാൽ സ്വപ്നം കണ്ട ഇന്ത്യ, കെ സുരേന്ദ്രൻ. തിരുവനന്തപുരം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മിക്കുന്നത് ദീനദയാൽ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജന്മദിനത്തോടനുബന്ധിച്ച് അരവിന്ദോ കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജനൈതിക രംഗത്ത് അനിവാര്യമായിരുന്ന പരിഷ്കാരങ്ങൾ അടിത്തറയിട്ട നേതാവായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത്. ആത്മീയതയിലൂന്നിയ ജനാധിപത്യം വിഭാവനം ചെയ്ത അദ്ദേഹം ഭാരതത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ നേതാവായിരുന്നു. സമ്പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രനിർമ്മിതി സാധ്യമാണെന്ന് ദീൻദയാൽ തെളിയിച്ചെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അരവിന്ദോ കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് കെ രാമൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി പ്രൊഫസർ പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പി രാഘവൻ നന്ദി പറഞ്ഞു. പിണറായിക്കെതിരെ ഫൈറ്റ് തുടരേണ്ടി വരും, കെ സുധാകരൻ. ഏത് ഇന്ദ്രൻ പറഞ്ഞാലും ജാഗ്രത കുറവില്ല. ഡോക്ടറെ കാണാൻ പോകുന്നതിൽ എന്ത് ജാഗ്രതയാണ് ഞാൻ കാണിക്കേണ്ടത്? സീനിയർ IPSകാർ പോലും തമ്പടിക്കുന്ന സ്ഥലമെന്ന് അറിയുമ്പോൾ സംശയിക്കേണ്ടതുണ്ടോ? ഏത് ഇന്ദ്രൻ പറഞ്ഞാലും അങ്ങനെ ശങ്കിക്കേണ്ട കാര്യമില്ല. ബെന്നി ബഗനാൻ ജാഗ്രത പ്രയോഗം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സുധാകരൻ പറഞ്ഞു. മോൺസന്റെ വീട് നഗരത്തിലാണ്, പാതിരാത്രിയിലൊന്നും അവിടെ കയറി ചെന്നിട്ടില്ല. പ്രശസ്ത നടൻ മോഹൻലാലിനെ പോലുള്ളവരും അവിടെ ചെല്ലാറുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അവർക്കൊന്നും തോന്നാത്ത സംശയം എനിക്കുണ്ടാവണമെന്നാണോ? സുധാകരൻ ചോദിച്ചു. വിവാദ സിലബസ് മാറ്റി കണ്ണൂർ സർവകലാശാല. ഗോൾവാൾക്കർ സവർക്കർ കൃതികൾ വിമർശന വിധേയമാക്കി പഠിപ്പിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി 2026 വരെ തുടരാം. വായ്പാ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി October 31 വരെ നീട്ടി. തിരുവനന്തപുരം, സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക തീർക്കുന്നതിന് പ്രഖ്യാപിച്ചിരുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി October 31 വരെ നീട്ടിയതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. പദ്ധതി September 30 അവസാനിക്കാനിരിക്കെയാണ് അറിയിപ്പ്. വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാകില്ല. സഹകരണ ബാങ്കുകളിൽ വായ്പാ കുടിശ്ശികയുള്ളവർക്ക് പലിശയും പിഴപലിശയിലും ഇളവുകൾ നൽകുന്നതാണ് പദ്ധതി. 2021 March 31 വരെ പൂർണ്ണമായോ ഭാഗികമായോ കുടിശ്ശികയായ വായ്പകളാണ് ഒറ്റത്തവണത്തെ തീർപ്പാക്കലിന് പരിഗണിക്കുന്നത്. PSC അഭിമുഖം: കെൽട്രോണിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കും വ്യവസായ മന്ത്രി. സതീദേവി നാളെ ചുമതലയേൽക്കും. സ്ത്രീധന പീഡനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയുക്ത അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. നാളെ ചുമതലയേൽക്കുന്നതിന് മുമ്പ് കേരള കൗമുദിയോട് സംസാരിക്കുകയായിരുന്നു അവർ. അഭ്യൂഹങ്ങൾക്കിടെ അമിത്ഷായെ കണ്ട ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ന്യൂഡൽഹി, പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് BJP പാളയത്തിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹി കൃഷ്ണമേനോൻ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ അമരീന്ദർ തയ്യാറായില്ല, സൗഹൃദ ചർച്ചയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫുമിയോ കിഷിഡ ജപ്പാൻ പ്രധാനമന്ത്രിയായേക്കും. ടോക്കിയോ, ജപ്പാനിൽ യോഷി ഹിഡേ സുഗയ്ക്ക് പകരക്കാരനായി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ ഫുമിയോ കിഷിഡ 64 പ്രധാനമന്ത്രിയാകും. തിങ്കളാഴ്ച സ്ഥാനമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച് താലിബാൻ. കാബൂൾ, ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യക്ക് കത്തെഴുതി താലിബാൻ ഭരണകൂടം. അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യയുമായി നടത്തുന്ന ആദ്യ ഔദ്യോഗിക വാർത്തകൾ തുടരുന്നു. അഫ്ഗാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇന്ത്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് കത്തെഴുതിയത്. കത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് അഫ്ഗാൻ സിവിൽ ഏവിയേഷൻ മന്ത്രിയായ അൽഹാജ് ഹമീദുള്ള അബുൻസാദയാണ്. സേനാ പിന്മാറ്റ സമയത്ത് അമേരിക്ക കാബൂൾ വിമാനത്താവളത്തിന് കേടുപാടുകൾ വരുത്തി, റൺവേകൾ പ്രവർത്തനക്ഷമമല്ലാതാക്കി. എന്നാൽ ഖത്തറിന്റെ സഹായത്തോടെ വിമാനത്താവളം വീണ്ടും പ്രവർത്തനക്ഷമമാക്കി. ഇനി എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യോമഗതാഗതം പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ പ്രധാന എയർലൈൻസുകളായ അരിയാന, അഫ്ഗാൻ എയർലൈൻസിനും ഖാം എയർലൈൻസിനും ഇന്ത്യയിലേക്ക് സർവീസ് നടത്താൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും കത്തിലുണ്ട്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്നും വിമാന സർവീസ് പുനരാരംഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അഫ്ഗാൻ പ്രവാസി ഭരണകൂടം സലേ നയിക്കും.
അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ രാജ്യം വിട്ട മുൻ സർക്കാരിലെ നേതാക്കൾ ചേർന്ന് പ്രവാസി ഭരണകൂടം രൂപീകരിച്ചു. അഫ്ഗാൻ മുൻ വൈസ് പ്രസിഡന്റായ അമറുള്ള സലയാണ് നേതൃത്വം നൽകുന്നത്. അഫ്ഗാൻ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഖനി ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി വീണ്ടും G23. കോൺഗ്രസിന് അധ്യക്ഷനില്ല, തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെന്ന് അറിയില്ലെന്ന് സിബൽ. അശാസ്ത്രീയമായ ടോൾ പിരിവെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റാൻ ടാസ്ക് ടീം. മൃതദേഹങ്ങൾ തിരുവനന്തപുരം മൃതദേഹങ്ങൾ യഥാസമയം മോർച്ചറിയിലേക്ക് മാറ്റാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ടാസ്ക് ടീമിനെ നിയോഗിച്ചു. നഴ്സിംഗ് സൂപ്രണ്ടിനാണ് ടീമിന്റെ ചുമതല. ടാസ്ക് ടീം കൃത്യമായ ജോലി നിർവഹിക്കുന്നുണ്ടോ എന്ന് നഴ്സിംഗ് സൂപ്രണ്ട് നിരീക്ഷിച്ച ശേഷം എല്ലാ ദിവസവും ആശുപത്രി സൂപ്രണ്ടിന് റിപ്പോർട്ട് നൽകും. കോടികൾ വില പറഞ്ഞ ഫീമൺ പോത്ത് സുൽത്താൻ ചത്തു. കർണാൽ 21 കോടിയോളം വില പറഞ്ഞ ഹരിയാനയിലെ ഫീമൺ പോത്ത് സുൽത്താൻ ജോട്ടെ ചത്തു. ഹൃദയാഘാതമാണ് മരണകാരണം. 13 വയസ്സായിരുന്നു പ്രായം. കൈത്തൽ സ്വദേശി നരേഷ് ബെനിവാലയായിരുന്നു സുൽത്താന്റെ ഉടമ. കോടികൾ വാഗ്ദാനം വന്നപ്പോഴും സുൽത്താനെ വിൽക്കാൻ നരേഷ് തയ്യാറായില്ല. സുൽത്താന് 1200 കിലോ തൂക്കവും 6 അടി നീളവും ഉണ്ടായിരുന്നു. 15 കിലോ ആപ്പിളും 20 കിലോ കാരറ്റുമാണ് ദിനവും അകത്താക്കിയിരുന്നത്. വൈകുന്നേരം വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. അഖിലേന്ത്യാ അനിമൽ ബ്യൂട്ടി മത്സരത്തിലെ വിജയിയായിരുന്നു. സുൽത്താന്റെ ബീജത്തിന് ആവശ്യക്കാർ ഏറെയായിരുന്നു. ഓരോ വർഷവും ഏകദേശം 1 കോടി രൂപയുടെ വരുമാനം സുൽത്താനിൽ നിന്ന് ഉടമയ്ക്ക് ലഭിച്ചിരുന്നു. പരിശീലനം നൽകിയത് പാക് സൈന്യമെന്ന് ഭീകരർ. പ്രതിഷേധ ധർണ നടത്തി തിരുവനന്തപുരം. CH മുഹമ്മദ് കോയ അനുസ്മരണം തിരുവനന്തപുരത്ത്. ലയണൽ മെസ്സിയുടെ PSG ഗോൾ, അക്കൗണ്ട് ഓപ്പൺ. PSGക്കായി ആദ്യ ഗോൾ നേടി മെസ്സി. ചാമ്പ്യൻഷിപ്പ് ലീഗിൽ സിറ്റിയെ വീഴ്ത്തി PSG. പോർട്ടോയെ തർപ്പണമാക്കി ലിവർപൂൾ. റയലിനെ ഞെട്ടിച്ച് ഷെറീഫ്. രാജസ്ഥാൻ 149/9. ഇന്ത്യൻ വനിതകൾ കന്നിടെ നൈറ്റ് ടെസ്റ്റിംഗിന് ഇറങ്ങുന്നു. പ്രസിഡന്റാകാൻ പക്യാവോ ഇടിക്കൂട് ഉപേക്ഷിച്ചു. മനില ഇതിഹാസ ഫിലിപ്പൈൻസ് താരം മാന്നി പക്യാവോ ബോക്സിംഗിൽ നിന്ന് വിരമിച്ചു. രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് പക്യാവോ ഇടിക്കൂട് വിട്ടിറങ്ങുന്നത്. 2022 മെയ്യിൽ നടക്കുന്ന ഫിലിപ്പൈൻസിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പക്യാവോ മത്സരിക്കും. ഫിലിപ്പൈൻസിലെ സരാഗ്നിയിൽ നിന്നുള്ള സെനറ്ററാണ് അദ്ദേഹം. പെലെ സുഖം പ്രാപിക്കുന്നു. സാവോപോളോ വൻകുടലിലെ ട്യൂമർ നീക്കം ചെയ്ത ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബ്രസീലിയൻ ഇതിഹാസ താരം പെലെ സുഖം പ്രാപിച്ചതായി മകൾ കെലി അറിയിച്ചു. ആലപ്പുഴയിലും കൊല്ലത്തും നഴ്സുമാരെ ആക്രമിച്ചു. ആഭരണങ്ങൾ കവരാൻ ശ്രമിച്ചവർ പിടിയിൽ. ചവറ ആലപ്പുഴയിലും ചവറയിലും നഴ്സുമാരെ ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ച രണ്ടംഗ സംഘം പിടിയിലായി. കടക്കാവൂർ തെക്കും ഭാഗം മാടനടയ്ക്ക് സമീപം റോയി റോക്കി 26, കടനംകുളം പുതുക്കുറിച്ചി തെരുവിൽ തൈവിളാകത്ത് വീട്ടിൽ നിശാന്ത് 29 എന്നിവരാണ് പിടിയിലായത്. മോഷ്ടാക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വൃദ്ധ മരിച്ചു. ചികിത്സയിലായിരുന്ന വൃദ്ധ മരിച്ചു. കണ്ണൂർ ഇളയാവൂർ PK ഹൗസിൽ പുലുണ്ട കിഴക്കേ കരവൻ ആയിഷയാണ് 70 ഇന്നലെ രാവിലെ 7 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. മദ്യലഹരിയിൽ മകൻ വീടിന് തീയിട്ടു. വൃദ്ധമാതാവിന്റെ കഴുത്തറുത്തു. സുരേഷ് കുമാർ. മാവേലിക്കര മദ്യലഹരിയിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിയ മകൻ വീടിന് തീയിട്ട ശേഷം വൃദ്ധമാതാവിന്റെ കഴുത്തറുത്തു. പിന്നീട് സ്വയം കഴുത്തറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്നലെ വൈകിട്ട് 5 ചെട്ടികുളങ്ങര കാട്ടുപള്ളിലാണ് നാടിനെ നടുക്കിയ സംഭവം. കാട്ടുപള്ളി നാബോലിൽ പരേതനായ അച്യുതൻ പിള്ളയുടെ ഭാര്യ രുക്മിണിക്കാണ് 78, മകൻ സുരേഷ് കുമാറിന്റെ 50. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇവരുടെ നില ഗുരുതരമാണ്. ട്രാൻസ്ജെൻഡർ തൂങ്ങി മരിച്ച നിലയിൽ. കൊല്ലം സ്വദേശിയായ ട്രാൻസ്ജെൻഡർ ശ്രദ്ധയെ 21 ഇടപ്പള്ളി പോണേക്കരയിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായി ഇളമക്കര പോലീസ് പറഞ്ഞു. പഞ്ചസാര കയറ്റുമതി തട്ടിപ്പ്, ഗുജറാത്തി ദമ്പതികൾ അറസ്റ്റിൽ. മൃണാളും ഭാര്യ കാജളും. കൊച്ചി. ബ്രസീലിൽ നിന്ന് കാനിയിലേക്ക് പഞ്ചസാര എത്തിക്കാനുള്ള കരാറിന്റെ പേരിൽ 1 കോടി രൂപ തട്ടിയ കേസിൽ ഗുജറാത്തി ദമ്പതികൾ അറസ്റ്റിലായി. സൂറത്ത് ചന്ദ്രപൂർ സ്വദേശികളായ മൃണാൾ ദിവേത്യ 35, ഭാര്യ കാജൻ മൃണാൾ 26 എന്നിവരാണ് മരട് പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരു സ്വദേശിനിയായ മുഖ്യ ഇടനിലക്കാരിക്കായി അന്വേഷണം ആരംഭിച്ചു. കയറ്റിറക്കുമതി ബിസിനസ്സുകാരനായ തൃപ്പൂണിത്തുറ സ്വദേശിയാണ് ജനുവരിയിൽ തട്ടിപ്പിനിടയായത്. കാജൽ അഗ്രോ ഫുഡ് എന്ന തട്ടിക്കൂട്ട് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു കബളിപ്പിക്കൽ. ബിഷപ്പ് പറഞ്ഞു, മാണി മാറി CH മുഖ്യമന്ത്രിയായി. ചർമ്മങ്ങൾ. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പദ്ധതി, മന്ത്രി വീണ ജോർജ്. ഡോക്ടർ ജി സിദ്ധാർത്ഥൻ അന്തരിച്ചു. പാർശ്വല കേരള സർവകലാശാല മുൻ രജിസ്ട്രാറും കന്യാകുമാരി ജില്ലയിലെ മഞ്ഞാലുമൂട് നാരായണഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, സിദ്ധാർത്ഥ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയുടെ സ്ഥാപക ചെയർമാനുമായ മഞ്ഞാലുമൂട് ചിറ്റടവ് തോട്ടത്തിൽ വീട്ടിൽ ഡോക്ടർ ജി സിദ്ധാർത്ഥൻ 74 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി 11:15 അന്ത്യം. മലയാളത്തിന് ആംഗ്യഭാഷാ ലിപിയായി സ്കൂളുകളിലും കോളേജുകളിലും പ്രാപ്യമാക്കുമെന്ന് മന്ത്രി R. ബിന്ദു. നിപ്പ പരത്തിയത് വവ്വാലുകൾ തന്നെ. തിരുവനന്തപുരം. നിപ്പയെ തുടർന്ന് കോഴിക്കോട് നിന്ന് ശേഖരിച്ച വവ്വാലുകളുടെ സ്രവ സാമ്പിളിൽ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇതോടെ നിപ്പയുടെ പ്രഭവ കേന്ദ്രം വവ്വാലുകളാണെന്ന് ഉറപ്പിച്ചു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. താമരശ്ശേരിയിൽ നിന്ന് ശേഖരിച്ച റോപ്പസ് വിഭാഗത്തിലുള്ള വവ്വാലിന്റെയും കൊടിയത്തൂരിൽ നിന്നെടുത്ത റോസിറ്റസ് വിഭാഗത്തിൽപ്പെട്ടവയുടെയും സ്രവ സാമ്പിളിലാണ് AGG ആൻഡ് ബോഡിയിലുള്ള 50 പരിശോധനാ ഫലങ്ങൾ ഇനിയും വരാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്തണമെന്നും അതിനുശേഷമേ കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിപ്പ വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവായ 21 ദിവസം കഴിഞ്ഞു.
ഇങ്കുബേഷൻ കാലയളവിന്റെ ഇരട്ടി ദിവസം 42 ദിവസം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നാൽ രോഗം നിയന്ത്രണത്തിൽ വന്നതായി പ്രഖ്യാപിക്കും. ജാഗ്രത തുടരണമെന്നും വീണ ജോർജ് പറഞ്ഞു. പി എം ഗോപിനാഥ് നിര്യാതനായി. ഗുരുവായൂർ ബി ജെ പി സംസ്ഥാന സമിതി അംഗം മാണിക്കത്ത് പടിപേരകത്ത് വീട്ടിൽ പി എം ഗോപിനാഥ് 75 നിര്യാതനായി. വക്കം പുരുഷോത്തമന്റെ സഹോദരി നിര്യാതയായി. തിരുവനന്തപുരം മുൻ ഗവർണറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വക്കം പുരുഷോത്തമന്റെ സഹോദരി ബി സരസ്വതി 91 തിരുവനന്തപുരം കണ്ണമൂല അയ്യങ്കാളി റോഡ് അവിട്ടത്തിൽ നിര്യാതയായി. വക്കം കാണവിളയിൽ പരേതനായ ബി സദാശിവന്റെ ഭാര്യയും കടൈവിളാകത്ത് വീട്ടിൽ ഫാനുപ്പണിക്കരുടെയും ഭവാനിയുടെയും മകളുമാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.